സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ബി ആർ മരിയാഞ്ചേരി. ഈശോ പഠിപ്പിച്ച മൂല്യങ്ങളായിരിക്കണം കുടുംബങ്ങളുടെ അടിസ്ഥാനമെന്ന് ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം. നല്ല കുടുംബങ്ങളിൽ നിന്നാണ് നല്ല വൈദികരും സന്യസ്തരും അന്മാരും ഉണ്ടാവുകയുള്ളൂ എന്നും ബിഷപ്പ് പറഞ്ഞു. കുടുംബദിനത്തിൽ നൽകിയ സന്ദേശത്താണ് ബിഷപ്പ് ഈ കാര്യം സൂചിപ്പിച്ചത്. കുടുംബമില്ലാതെ നമുക്ക് ആർക്കും വളർന്നു വരാൻ കഴിയില്ല. ഒരു അനാഥ ശിശുവാണെങ്കിൽ പോലും അതിന് വളർന്നു വരണമെങ്കിൽ ഒരു കുടുംബം ആവശ്യമാണ്. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകണം. ഈ കുടുംബത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അടിസ്ഥാനപരമാണ്. വയനാട്, കണ്ണൂർ, മലപ്പുറം, നീലഗിരി ജില്ലകളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് മുഴുവൻ മാസ്ക് വിതരണം ചെയ്യാൻ കെ സി വൈഎം മാനന്തവാടി രൂപത. മറ്റ് സംഘടനയുടെ സഹായത്തോടുകൂടിയാണ് 100,000 മാസ്കുകൾ വിതരണം നടത്തുന്നതെന്ന് രൂപത ഡയറക്ടർ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ ചെറിയത്തോട്ടം, പ്രസിഡന്റ് ബിബിൻ ചെമ്പക്കര എന്നിവർ അറിയിച്ചു. നടവേ തീർത്ഥാടന ദേവാലയത്തിന് മുറ്റത്ത് വിടർന്നു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആൻഡ്രോസ് ചേർന്നു. ആൻഡ്രോസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിയാർ നടവയൽ മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ ദേവാലയ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ പൂക്കാലം ഒരുക്കി വിരിഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ വർണ്ണമനോഹരമായ കാഴ്ചയാണ് നൽകുന്നത്. ചെണ്ടുമല്ലിപ്പൂക്കൾ ആസ്വദിക്കുന്നതിനും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനും വേണ്ടി ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇപ്പോൾ ആ കാഴ്ച കാണണമെങ്കിൽ മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ പദവി പ്രഖ്യാപനത്തിന് നിറവിൽ നിൽക്കുന്ന നടവയൽ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തിരുമുറ്റത്തെത്തിയാൽ മതി. ഏകദേശം 15 സെന്റ് സ്ഥലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട ചെണ്ടുമല്ലിപ്പൂക്കൾ അനുകൂല കാലാവസ്ഥയും കൃത്യമായ പരിചരണവും കൊണ്ട് ദേവാലയ അങ്കണത്തിന് കൂടുതൽ മനോഹാരിതയാണ് നൽകുന്നത്. ആൻഡ്രോസിന് നന്ദി. ഇനി കണ്ടതും കാണേണ്ടതും നമ്മോടൊപ്പം ചേരുന്നു അതുൽ കളപ്പുര. ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫാണെന്ന് കരുതുന്നു, കാരണം ഇപ്പൊ കൊറോണ കാലഘട്ടം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകത എടുത്തു ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അതുൽ തോമസ്. ഞാൻ നടവയിലിടവകയിലെ ചീങ്ങോട്, 42 വാർഡിലെ ചീങ്ങോട് താമസിക്കുന്നു. എന്റെ വീട്ടുപേര് കളപ്പുരയിൽ നിന്നാണ്. നിങ്ങളിൽ ചിലർ അല്ലെങ്കിൽ എന്നെ അറിയുമായിരിക്കും. അപ്പൊ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഈ ലോക്ക്ഡൌൺ സമയത്ത് തോന്നിയ ഒരാശയമാണ്, എന്റെ മനസ്സിൽ തോന്നിയ ഒരാശയമാണ്. നമ്മളെല്ലാവരും പല മേഖലകളിലായിരിക്കും. കാർഷിക മേഖലയിൽ ഈ സമയത്ത് കുറെ പേര് മുഴുകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികളാണെങ്കിൽ വീട്ടിൽ ചിത്രരചന, അതേപോലെ തന്നെ ഡാൻസ്, പാട്ട്, മറ്റ് അഭിരുചികളിൽ മുഴുകിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരാശയമാണ്, നമ്മുടെ നടവേയിടവയുടെ മാതൃക ഈർക്കിളി കൊണ്ട്, നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഈർക്കിളി കൊണ്ട് ചെയ്യുക എന്നത്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു മോഡലാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. തീർത്തും ഇത് 90% ഈർക്കിളി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഇടവകയുടെ മാതൃകയാണ്. ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ ലോക്ക്ഡൌൺ കാലത്ത് കുറെ സമയം വേസ്റ്റ്, നമ്മൾ വീട്ടിൽ കുറെ സമയം ടി വി കണ്ടു, അതേപോലെ മൊബൈലിൽ കളിച്ച് കുറെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് തോന്നിയ ഒരു ആശയമാണ് എന്നെ ഈ ഒരു തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനും അത് ഈർക്കിളി കൊണ്ട് അത് മേഞ്ഞ് ഭംഗി വരുത്താനും ശ്രമിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.